വിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ പ്രാർത്ഥനയുടെ ഗുരുനാഥ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വെച്ചത്, ജ്ഞാനസ്നാനത്തിലൂടെ നാം ദൈവവുമായി സ്നേഹബന്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ സ്നേഹബന്ധത്തിൽ കൂടുതൽ കൂടുതലായി നാം ആഴമായി ഇറങ്ങണം. ദൈവസ്നേഹം കൂടുതൽ കൂടുതലായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം ആസ്വദിക്കണം. ദൈവസ്നേഹം എന്താണെന്നുള്ളത്, അത് ഒരു എക്സ്പീരിയൻഷ്യൽ അനുഭവം ആക്കിയെടുക്കണം. അങ്ങനെയാണ് പ്രാർത്ഥനാ ജീവിതത്തിൽ ഉയരുന്നത്. അതിന് കർത്താവ് മുഖ്യമായിട്ട് മൂന്ന് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നിതാണ്, ഒരു നിയമജ്ഞൻ യേശുവിനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അനാസക്തി, ഡിറ്റാച്ച്മെൻറ്റ് എന്ന പുണ്യം അഭ്യസിച്ചേ തീരൂ. മസ്കുലർ ക്രിസ്ത്യാനിറ്റി, പേശിബല ക്രൈസ്തവികതയുടെ വക്താക്കൾ എന്ന് അറിയപ്പെടുന്ന ചില ലിബറൽ ദൈവശാസ്ത്രജ്ഞന്മാരുടെ വീക്ഷണത്തിൽ അനാസക്തിക്ക് ക്രിസ്തു വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിരുന്നില്ല. ഈ വാദത്തിന് പിന്തുണയായി അവർ കാനായിലെ കല്യാണ വിരുന്നിലെ യേശുവിൻ്റെ സാന്നിധ്യവും ഭോജനപ്രിയനും വീഞ്ഞുകുടിയനുമെന്നുള്ള അവിടുത്തെ കീർത്തിയും ഫരിസേയരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും ആചരിച്ചിരുന്ന ഉപവാസത്തിൽ നിന്ന് തൻ്റെ ശിഷ്യർക്ക് അവിടെ നിന്ന് നൽകിയ മോചനവുമെല്ലാം ഉയർത്തിപ്പിടിക്കുന്നു. എന്നാൽ മറുവശത്ത് യേശു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചതും രാത്രി മുഴുവൻ അവിടെ നിന്ന് പ്രാർത്ഥനയിൽ ചിലവഴിച്ചതും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിലെ മിഴിവുറ്റ യാഥാർത്ഥ്യങ്ങളാണ്. അതിനാൽ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ സന്യാസ ആദർശങ്ങൾ യേശുവിൻ്റെ മാതൃകയിൽ നിന്ന് തന്നെ തെളിഞ്ഞു വരുന്നതാണ്. അനാസക്തിയുടെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ യേശു പഠിപ്പിക്കുന്നു. അനാസക്തിക്ക് അതിൽ തന്നെ എന്തെങ്കിലും മൂല്യമുണ്ടെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുന്നില്ല. മറിച്ച് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിളിയുടെ അനുപേക്ഷണീയമായ ഭാഗമാണതെന്ന് അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഏതൊരു വഴിയാത്രക്കാരനും അത്യാവശ്യം വേണ്ടതിൽ കുറഞ്ഞ കാര്യങ്ങളുമായാണ് അവിടെ നിന്ന് ശിഷ്യന്മാരെ അയക്കുന്നത്. ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ സമ്പത്തും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് വെളിച്ചം വീശുന്നു. രക്ഷയെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് നമുക്ക് മറികടക്കാൻ ഏറെക്കുറെ അസാധ്യമായ പ്രതിബന്ധമാണെന്ന് യേശു വ്യക്തമാക്കുന്നു. അനുദിനം സ്വന്തം കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കാമെന്നാണ് അവിടെ നിന്ന് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുക. യേശു പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി വിരൽ ചൂണ്ടുന്നത് ദൈവസേവനത്തിനുള്ള സമ്പൂർണമായ ഏകാഗ്ര ചിത്തതയിലേക്കാണ്. ദൈവമോ സമ്പത്തോ എന്ന തിരഞ്ഞെടുപ്പ് കൂടിയേ തീരൂ. ദൈവിക വെളിച്ചത്താൽ നമ്മുടെ ശരീരം
നിറയണമെങ്കിൽ കണ്ണുകൾ കുറ്റമറ്റതാവണം. വൈവിധ്യമാർന്ന മോഹങ്ങൾക്ക് ഇവിടെ ഇടമില്ല. ഒന്ന് മാത്രമാണ് ആവശ്യമായുള്ളത്, ദൈവത്തിന് സ്നേഹപൂർവം ശുശ്രൂഷ ചെയ്യുക. അനാസക്തി എന്ന സദ്ഗുണത്തെക്കുറിച്ച് നിരവധി ഉപമകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൃശ്യമാണ്. ഒളിഞ്ഞുകിടക്കുന്ന നിധി കണ്ടെത്തുന്ന മനുഷ്യൻ അത് സ്വന്തമാക്കുന്നതിന് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കണം. അമൂല്യമായ രക്തം സ്വന്തമാക്കുന്ന വ്യാപാരി അതിനായി മറ്റെല്ലാം പരിത്യജിക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാലേ അത് മുളയെടുക്കൂ. സ്വജീവൻ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരുവൻ അത് നഷ്ടപ്പെടുത്തണം. രണ്ടാമത്തെ വഴി ക്രിസ്തുനാഥൻ കാണിക്കുന്നത് ഇതാണ്, അയൽക്കാരനോടുള്ള സ്നേഹം. ക്രൈസ്തവ മതത്തിൻ്റെ കാതലാണ് പരസ്പര സ്നേഹമെന്ന സദ്ഗുണം. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. വിശുദ്ധ യോഹന്നാൻ്റെ ഉദ്ബോധനം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. മൂന്നാമത്തെ വഴി എളിമ. തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീരുകയും ആകൃതിയിൽ മനുഷ്യരെപ്പോലെ കാണപ്പെട്ട് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തുകയും ചെയ്ത യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്ന് പൗലോസ്ലിഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെ മധ്യയെ ഒരു ശിശുവിനെ നിർത്തിയിട്ട് അവിടെ നിന്ന് അവരെ എളിമയെക്കുറിച്ച് പഠിപ്പിച്ചു. കല്യാണ വിരുന്നിൽ മുഖ്യസ്ഥാനം കരസ്ഥമാക്കാൻ തത്രപ്പെടുന്നവരെ അവിടെ നിന്ന് താക്കീത് ചെയ്തു. ഒന്നാമൻ ഒടുവിലത്തേവൻ ആകുമെന്ന അവിടുത്തെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനവും പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്നു. ചുരുക്കത്തിൽ, ജ്ഞാനസ്നാനം വഴി നാം ക്രിസ്തുവുമായി ഐക്യപ്പെടുന്നുവെങ്കിലും അതിനേക്കാൾ ആഴത്തിലുള്ള ഐക്യവും സാധ്യമാണ്. ഗാഠവും എന്നാൽ അപ്രമേയവുമായ ദൈവജ്ഞാനത്തിൻ്റെ ക്രിസ്തുജ്ഞാനത്തിൻ്റെ ഐക്യമാണ്. അതാകട്ടെ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തികഞ്ഞ ഉദ്ദേശശുദ്ധിയോടെ ദൈവശുശ്രൂഷയ്ക്കായി ക്രൈസ്തവ സ്നേഹത്തിലും എളിമയിലും അനാസക്തിയിലും തങ്ങളെ തന്നെ ഒഴിഞ്ഞു വയ്ക്കുന്നവർക്കാണ് ലഭ്യമാകുക. ഈ അഗാധതരമായ ഐക്യം ക്രൈസ്തവന് ജീവിതത്തിലെ അപ്രധാനമായ ഘടകമല്ല, മറിച്ച് അതിൻ്റെ സാകല്യ പൂർത്തീകരണമാണ്. അവിടെ ജ്ഞാനസ്നാനത്തിൽ ക്രൈസ്തവന് ലഭിക്കുന്ന ക്രിസ്തുവിലുള്ള അംഗത്വത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ എത്തിച്ചേരുന്നു. എല്ലാവർക്കും നന്ദി.